നമസ്കാരം. ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ചിട്ടികൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ KSFE ചിട്ടി തന്നെയാണ്, സംശയമൊന്നുമില്ല. ഞാനതിന്റെ പ്രൊമോഷൻ നടത്താൻ വേണ്ടി ഒന്നല്ല. ഏറ്റവും കൂടുതൽ വിമർശനം നടത്തുന്നത് ഏത് ചിട്ടിയെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ അതും KSFE തന്നെ. KSFE ചിട്ടി ചേർന്നിട്ട് കുത്തുപാള എടുത്ത ഒരുപാട് പേരുടെ വീഡിയോകൾ നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ചിട്ടി ചേരുന്നവർ ചിട്ടി പിടിക്കാതെ അവിടെ കിടന്ന് അതിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ആ പണം വാങ്ങി അവർ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് യാതൊരു പരാതിയും ഉണ്ടാകാറില്ല പൊതുവെ. കാരണം അവർക്ക് ചിട്ടി തീർന്നതിന് ശേഷം അവരുടെ പണം വാങ്ങുന്നതിന് സെക്യൂരിറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവിടെ തുടക്കത്തിൽ ചിട്ടി പിടിക്കുമ്പോഴാണ്, ആദ്യ കാലങ്ങളിൽ ചിട്ടി പിടിക്കുമ്പോഴാണ് ആ പണം തിരിച്ചു കിട്ടും എന്ന് ഉറപ്പിന് വേണ്ടിയിട്ട് മതിയായ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരുന്നത്. അത് അവരുടെ ആധാരമാകാം, അല്ലെങ്കിൽ തത്തുല്യമായ ഒരു അതിനേക്കാളേറെ എമൗണ്ടിനുള്ള സ്വർണമായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളുമായിരിക്കാം. അതൊക്കെ ഈടുകൊടുത്താൽ മാത്രമാണ് അവർക്ക് ചിട്ടി പീസ് കൊടുക്കുക. അതായത് ചിട്ടിപ്പണം കിട്ടണമെന്നുണ്ടെങ്കിൽ KSFE ആ പണം ഇവർ തിരിച്ചടയ്ക്കുമെന്നുള്ള ഒരു ഉറപ്പ് വേണം. ഈ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് 7 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പാണ് വളാഞ്ചേരിയിൽ നടന്നിട്ടുള്ളത്, വളാഞ്ചേരി KSFE ബ്രാഞ്ച്. മനസ്സിലാക്കണം, ഒരു വർഷത്തിലധികമായി ഈ പണി തുടങ്ങിയിട്ട്. KSFE ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് മൂന്ന് മാസം കൂടുമ്പോൾ മറ്റ് ബ്രാഞ്ചുകളിലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഒരു ക്രോസ് ചെക്ക് നടത്തും, ഇവിടെ കയറി നടത്തും, ഇവിടെ ഉള്ളവരെ മാറ്റും, എന്തെങ്കിലും തരത്തിലുള്ള ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വരാറുണ്ട്. അത്തരത്തിലുള്ള 4 പരിശോധനകൾ ഇതിനിടയിൽ നടന്നു. 4 പരിശോധനകളിലും കാണാതിരിക്കണമെന്നുണ്ടെങ്കിൽ, തട്ടിപ്പുകൾ കാണാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇടപെടലുകൾ, അതായത് ആ ബ്രാഞ്ചിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മാനേജറുടെ ഒക്കെ ഇടപെടലുകൾ മാത്രം മതിയോ? അല്ല, ഉന്നത ഇടപെടലുകൾ ഉണ്ടാകും. ഒരു വ്യക്തി KSFE ചിട്ടി ചേരുന്നു, എത്ര? 81 ചിട്ടി. അതും വലിയ തുകയ്ക്കുള്ള 81 ചിട്ടികൾ ചേർന്ന ശേഷം അത് തുടക്കത്തിൽ തന്നെ പിടിക്കുന്നു. തുടക്കത്തിൽ തന്നെ ചിട്ടി പിടിച്ചാൽ സെക്യൂരിറ്റി കൊടുക്കണം. ആ സെക്യൂരിറ്റിക്ക് വേണ്ടി സ്വർണം കൊടുക്കുന്നു. ആ സ്വർണമെല്ലാം KSFE കൊണ്ടുവച്ച് ഈ പണമെല്ലാം കൊണ്ട് അവർ പോകുന്നു. ഇതിലിപ്പോ എന്താ പുതുമ എന്നാണ് ചിന്തിക്കുന്നത്. ഈ സ്വർണം മുഴുവൻ വ്യാജ സ്വർണമാണ്, അതായത് മുക്കുപണ്ടമാണ്. ഈ പണം വാങ്ങിപ്പോയ ശേഷം ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിനെ പിന്നെ കാണില്ല. അവരാരും തന്നെ ഈ പണം തിരിച്ചു കൊടുക്കില്ല, അടക്കില്ല, യാതൊന്നും ചെയ്യില്ല. ഈ സ്വർണം അവിടെ എങ്ങനെയിരിക്കും? സെക്യൂരിറ്റി ആയിട്ട് സ്വർണം അവിടെ ഉണ്ടാകും. സ്വർണം അവിടെ ഉള്ളത് കൊണ്ട് ആനത്തെരഞ്ഞു പോകേണ്ട സാഹചര്യമില്ല. കാലങ്ങൾ കഴിയുമ്പോൾ എന്താകും എന്നറിയില്ല. അത് അന്ന് ആ സമയത്തല്ലേ, അന്നൊരു പക്ഷെ പലരും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം മാറിപ്പോയിക്കോളും, പുതിയ ആൾക്കാരുടെ മണ്ടയിൽ വരും എന്ന് കരുതിയിട്ടുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ക്രോസ് ചെക്കിങ്ങിന്റെ കാര്യം ആലോചിക്കേണ്ടത്. കാരണം 81 അക്കൗണ്ടുകളിലായിട്ട് 7 കോടി രൂപ, 7 കോടിയിലധികം രൂപയാണ് വെട്ടിച്ചു മാറ്റിയത് ഒരൊറ്റ വ്യക്തി. ഒരു വ്യക്തി 81 അക്കൗണ്ടുകളിലായിട്ട് വ്യാജ അക്കൗണ്ടുകൾ ആ KSFE വളാഞ്ചേരി ശാഖയിൽ തന്നെ മാത്രം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും അറിയാതെ നടക്കുമോ? ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം പറയുന്നത് ക്രോസ് ചെക്കിങ്ങിൽ ഈ 81 അക്കൗണ്ടുകൾ മാറ്റി വെച്ചേക്കാണ്, അത് രേഖയിലില്ല. ബാക്കിയുള്ള അക്കൗണ്ടുകളാണ് ഇവിടെ നിന്ന് ചെല്ലുന്നവർ ചെക്ക് ചെയ്യുന്നത്, ഓരോ തവണ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ നമ്മുടെ FIR ഇടൂലേ, ചില പോക്സോ കേസുകളോ അല്ലെങ്കിൽ അതുപോലെ കേസുകളോ, മറുനാടൻ മലയാളി ഷാജൻസ് കരയ്ക്ക് എതിരെയിടുന്ന കേസുകളോ അതൊന്നും FIR പുറത്ത് കാണാറില്ല. FIR പൂഴ്ത്തി വെക്കാണ് പതിവ്. അറസ്റ്റിന് ആള് ചെല്ലുമ്പോഴാണ് അറിയാം, FIR നോട്ട് ഫൗണ്ട് എന്നാണ് തുണയിൽ കയറി നോക്കിയാൽ കാണുക. അതുപോലെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ പരിശോധിക്കാൻ വരുമ്പോൾ ഈ 81 അക്കൗണ്ടുകൾ കാണാനില്ല, കാണൂല. അതായത് അതിനെക്കുറിച്ച് യാതൊരു ബോധമില്ലാതെ ഈ പരിശോധിക്കാൻ വരുന്നവർ അത് പരിശോധിച്ചിട്ട് പോകും. ഒന്നുകിൽ ഈ 81 അക്കൗണ്ടുകൾ ഈ പരിശോധിക്കാൻ വരുന്നവർ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ചു, അതല്ല എന്നുണ്ടെങ്കിൽ ഉന്നത ഇടപെടലുകൾ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം കൂടി ഇതിന് കൂട്ടി, ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നല്ലേ പറയേണ്ടത്. ഈ കഴിഞ്ഞ 19-ാം തീയതി മലപ്പുറം സ്വദേശി അനിൽ ഒരു വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നു. ഇത് സംബന്ധിച്ചിട്ട് ഈ തട്ടിപ്പിനെ കുറിച്ച് ഒരു വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നു. തൊട്ടടുത്ത ദിവസം 20-ാം തീയതി 1.5 കോടി രൂപ അവിടെ തിരിച്ചടച്ചുകൊണ്ട് അതിന്റെ പണ്ടം എടുത്തുകൊണ്ട് പോയി. അതായത് സെക്യൂരിറ്റി കൊടുത്തിരുന്ന സ്വർണം എടുത്തുകൊണ്ട് പോയി 1.5 കോടിയുടെ. ബാക്കി സ്വർണം ഒരുപക്ഷെ 7 കോടി രൂപ അടച്ചു കണ്ട് അവർക്ക് എടുക്കാനുള്ള സാവകാശം കിട്ടുമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും വിവരം പുറത്തായി പോയി, പോലീസിൽ പരാതി കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. നിലവിലുള്ള മാനേജർ പോലീസിൽ പരാതി കൊടുത്തു. ഏകദേശം 1.5 കോടിയുടെ തട്ടിപ്പാണ് എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലായിരുന്നത്. 1.48 കോടി രൂപ. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ അതും കടന്ന് 5 കടന്ന് 6 കടന്ന് 7 കടന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. അതായത് 81 അക്കൗണ്ടുകളായി 7 കോടിയിലധികം രൂപ അടിച്ചു മാറ്റി. ഇത് കണ്ടെത്തിയപ്പോ ഇത് പരാതി പോകും, പോലീസ് കേസാവും എന്ന് മനസ്സിലായപ്പോ കേസാകുന്നതിന് മുമ്പ് ഈ പണം അടച്ച് വ്യാജ സ്വർണം എടുത്തുകൊണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ശരിക്കും പൊളിഞ്ഞു പോയത്. 1.5 കോടി വരെ ഇടപാട് മാത്രമേ അവർക്ക് നടത്താൻ കഴിഞ്ഞുള്ളൂ.
ഇപ്പൊ പോലീസിന്റെ അന്വേഷണത്തിൽ 7 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഏകദേശം 1 വർഷത്തിലധികമായി നടക്കുന്ന ഈ തട്ടിപ്പിൽ 7 കോടി രൂപ ഇവിടെ നിന്ന് വ്യാജ സ്വർണം, അതായത് മുക്ക് പണ്ടം വെച്ച് സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് ചിട്ടി പൈസ എടുത്തുകൊണ്ട് പോയി എന്നാണ്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും.